ഹായ്, എല്ലാവർക്കും ക്രോസ്വിൻഡ് ആർ സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊരു ആർ സി പ്ലെയിൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ നമ്മൾ മോട്ടറോ എൻജിനോ ഒക്കെ സെലക്ട് ചെയ്യുന്ന അതേ പ്രാധാന്യത്തോടുകൂടി സെലക്ട് ചെയ്യേണ്ട ഒന്നാണ് പ്രൊപ്പല്ലർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രൊപ്പല്ലർ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പ്രൊപ്പല്ലർ സെലക്ഷൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിട്ടാണ്. പക്ഷേ ഒരു പ്രൊപ്പല്ലറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പ്രൊപ്പല്ലർ. അപ്പോൾ നമുക്ക് പ്രൊപ്പല്ലറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. പ്രൊപ്പല്ലറിനെ നമുക്കൊരു റോട്ടറി വിങ് എന്ന് വിളിക്കാം. കാരണം വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഡിസൈൻ പോലെ തന്നെയാണ് ഈ ഒരു പ്രൊപ്പല്ലർ ബ്ലേഡ്സിൻ്റെ ഡിസൈനും. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാലും നമുക്ക് വിമാനത്തിൻ്റെ ചിറകിൻ്റെ അതേപോലെ തന്നെ ഒരു എയറോഫോയിൽ ഷേപ്പ് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരു വിങ് എങ്ങനെയാണോ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രൊപ്പല്ലർ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു പ്രൊപ്പല്ലർ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡ്സ് ഹബ്ബിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു ആംഗിളിലായിരിക്കും. ഈ ആംഗിളിനെ നമ്മൾ ബ്ലേഡ് ആംഗിൾ എന്ന് പറയും. ഈ ബ്ലേഡ് ആംഗിളിനും ഈ പ്രൊപ്പല്ലറിൻ്റെ ഡയമീറ്ററിനും അനുസരിച്ച് നമുക്ക് ഈ പ്രൊപ്പല്ലർ തരുന്ന ത്രസ്റ്റ്, സ്പീഡ് എല്ലാം ചേഞ്ച് ആകും. ഒരു പ്രൊപ്പല്ലർ എടുക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡ്സ് ഹബ്ബിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് നമുക്കതിനെ ക്ലോക്ക് വൈസ് പ്രൊപ്പെന്നും കൗണ്ടർ ക്ലോക്ക് വൈസ് പ്രൊപ്പെന്നും വിളിക്കാം. ഇപ്പോൾ ഒരു ക്ലോക്ക് വൈസ് പ്രൊപ്പും കൗണ്ടർ ക്ലോക്ക് വൈസ് പ്രൊപ്പും മനസ്സിലാക്കുന്നതിന് മുമ്പായി നമുക്കിതിൻ്റെ ഒരു പ്രൊപ്പല്ലറിൻ്റെ ടോപ്പ് സർഫസും ബോട്ടം സർഫസും എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഇപ്പോൾ ഈ പ്രൊപ്പ് എടുക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് സർഫസ് കുറച്ച് കർവ്ഡ് ആയിട്ട് ഉയർന്നായിട്ട് ആയിരിക്കും ഇരിക്കുക. ബോട്ടം സർഫസ് കുറച്ച് കുഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ നമ്പർ എഴുതിയ സൈഡായിരിക്കും ഒരു പ്രൊപ്പല്ലറിൻ്റെ ടോപ്പ് സർഫസ്. ഈ ടോപ്പ് സർഫസ് എപ്പോഴും മോട്ടറിൻ്റെ വെളിയിലേക്ക് വേണം ഫേസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സർഫസ് വെളിയിൽ വരുന്ന രീതിയിൽ വേണം മോട്ടറിലും എൻജിനിലും ഒക്കെ ഫിക്സ് ചെയ്യാൻ. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഒരു പ്രൊപ്പല്ലറിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഒരു പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ആണോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ്. ഈ പ്രൊപ്പല്ലർ എടുക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് സർഫസ് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീഡിങ് എഡ്ജ്, അതായത് ലീഡിങ് എഡ്ജ് മനസ്സിലാക്കാൻ ഇതിൻ്റെ തിക്നെസ് കൂടിയതും ആ ഉയർന്നിരിക്കുന്ന ഈ ഒരു സൈഡായിരിക്കും ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ലീഡിങ് എഡ്ജ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ എഴുതിയിരിക്കുന്ന വശം ആണ് ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ലീഡിങ് എഡ്ജ്. ഈ നമ്പർ എഴുതിയിരിക്കുന്ന സൈഡ് നോക്കിയാലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലീഡിങ് എഡ്ജ് ഏത് ഡയറക്ഷനിലാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കണം ഈ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇത് ലെഫ്റ്റിലെ ഇത് റൈറ്റിലേക്കാണ്. അപ്പോൾ ഈ റൈറ്റിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ത്രസ്റ്റ് കിട്ടുക. കാരണം ഇങ്ങനെ ഉയർന്നിരിക്കുന്ന സൈഡ് ഇങ്ങനെ എയറിനെ കട്ട് ചെയ്ത് ഇങ്ങനെ പുറകോട്ട് പുഷ് ചെയ്ത് വിടുമ്പോഴായിരിക്കും നമുക്ക് ത്രസ്റ്റ് ലഭിക്കുക. ഇതൊരു ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലറാണ് അതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു പ്രൊപ്പല്ലർ എടുക്കുമ്പോൾ ഇതിൻ്റെ ലീഡിങ് എഡ്ജ് ലെഫ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, അതായത് ലീഡിങ് എഡ്ജ് ലെഫ്റ്റിലോട്ടാണ് കുറച്ച് ഉയർന്ന് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ത്രസ്റ്റ് ലഭിക്കുക. അതായത് വരുന്ന എയറിനെ ഈ ഒരു ലീഡിങ് എഡ്ജ് ഇവിടുന്ന് കട്ട് ചെയ്ത് പുറകോട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് വിടും. അപ്പോഴായിരിക്കും നമുക്ക് ത്രസ്റ്റ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊപ്പല്ലറിൻ്റെ ഓറിയൻറ്റേഷൻ, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു മോട്ടറിലൊക്കെ അല്ലെങ്കിൽ ഒരു എൻജിനിലൊക്കെ അതിനെ ഫിക്സ് ചെയ്യാൻ. ഇത് നമ്മളിപ്പോൾ റോങ് ആയിട്ട് ഫിക്സ് ചെയ്താൽ അത് നമ്മുടെ ഫ്ലൈയിങ്ങിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ മാക്സിമം നമുക്ക് എഫിഷ്യൻസി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ പ്രൊപ്പല്ലറിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പർ നോക്കി ഈ പ്രൊപ്പല്ലറിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ മനസ്സിലാക്കാമെന്നൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള പ്രൊപ്പല്ലറുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു പ്രൊപ്പല്ലർ എടുക്കുമ്പോൾ എല്ലാത്തിലും ഇതേപോലെ രണ്ട് നമ്പറുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ നമ്പറുകൾ നോക്കി നമുക്ക് ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ഡീറ്റെയിൽസും ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഈ ഒരു കേസിൽ വരുമ്പോൾ 8x6E എന്ന് കാണാം. ഇതിനകത്തെ ഫസ്റ്റ് നമ്പർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെ ഡയമീറ്റർ. ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ, ഇതിങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടിപ്പ് ടു ഈ ഒരു ടിപ്പ് വരെയുള്ള ആ ഒരു ലെങ്ത്, അതാണ് ഈ ഫസ്റ്റ് നമ്പർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ നമ്പർ ഈ പ്രൊപ്പല്ലറിൻ്റെ പിച്ച് എന്ന് പറയും.
അതായത് ഈ ഒരു പ്രൊപ്പല്ലർ ഒരു തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് മുന്നോട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് 6 ഇഞ്ച് ആയിരിക്കും ഈ പ്രൊപ്പല്ലർ മൂവ് ചെയ്യുക. അതായത് 8 ആണ് ഇതിൻ്റെ ഡയമീറ്റർ, 6 ഇഞ്ച് ഒരു തവണ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് 6 ഇഞ്ച് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഇതിനകത്ത് ഈ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊരു ഇലക്ട്രിക് പ്രൊപ്പ് എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പിച്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴി, സ്ക്രൂ എടുക്കുക, സ്ക്രൂ ഒരു വുഡ് സ്ക്രൂ എടുത്തിട്ട് വുഡ് സ്ക്രൂ നമ്മൾ വുഡിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ദൂരം ആ ഒരു സ്ക്രൂ സഞ്ചരിക്കുന്നു എന്നാണ് ആ ഒരു വുഡ് സ്ക്രൂവിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കേസ്. ഇതിനെ നമ്മൾ അതുകൊണ്ട് തന്നെ എയർ സ്ക്രൂ എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഒരു പ്രൊപ്പല്ലറിൻ്റെ ഡയമീറ്ററും പിച്ചും എങ്ങനെ ഫ്ലൈയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഒരു പ്രൊപ്പല്ലറിൻ്റെ ഡയമീറ്റർ കൂടുതലാണെങ്കിൽ അത് കൂടുതൽ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഈ പ്രൊപ്പല്ലർ കവർ ചെയ്യുന്ന ഏരിയ ഒരു റൊട്ടേഷനിൽ കവർ ചെയ്യുന്ന ഏരിയയും കൂടുതലായിരിക്കും ചെറിയ പ്രൊപ്പല്ലറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ എയറിനെ അത് പിന്നിലേക്ക് പുഷ് ചെയ്യുകയും അതുവഴി കൂടുതൽ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഒരു പിച്ച് കൂടിയാൽ പ്രൊപ്പല്ലർ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്പീഡ് ലഭിക്കും. അതിൻ്റെ കാരണം ഒരു തവണ പിച്ച് കൂടിയ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. അതാണ് കൂടുതൽ സ്പീഡ് ലഭിക്കാനുള്ള കാരണം. ഒരു പ്രൊപ്പല്ലറിൻ്റെ പിച്ചോ ഡയമീറ്ററോ കൂടുന്നതിനനുസരിച്ച് അത് മോട്ടറിൽ അല്ലെങ്കിൽ എഞ്ചിനിൽ കൊടുക്കുന്ന ലോഡും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊപ്പല്ലർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എഞ്ചിൻ അല്ലെങ്കിൽ മോട്ടോർ മാനുഫാക്ചറേഴ്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പ്രൊപ്പല്ലറിൽ നിന്നും നമ്മുടെ ഫ്ലൈയിങ് സ്റ്റൈലിനനുസരിച്ച്, ഇപ്പോൾ സ്പീഡ് ഫ്ലൈയിങ് ആണോ അല്ല സ്ലോ ഫ്ലൈയിങ് ആണോ, നമ്മുടെ ആ സ്റ്റൈലിനനുസരിച്ചുള്ള പ്രൊപ്പല്ലറുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് നമ്മുടെ പ്ലെയിന് സ്പീഡാണ് ആവശ്യമെങ്കിൽ നമ്മളൊരു ഡയമീറ്റർ കുറഞ്ഞ് പിച്ച് കൂടിയ പ്രൊപ്പല്ലർ വേണം തിരഞ്ഞെടുക്കാൻ. അതേപോലെ നമുക്ക് സ്ലോ ഫ്ലൈയിങ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഡയമീറ്റർ കൂടിയ പ്രൊപ്പല്ലർ പിച്ച് കുറഞ്ഞതുമായിട്ടുള്ള പ്രൊപ്പ് വേണം തിരഞ്ഞെടുക്കാൻ. ഒരു മോട്ടറിലോ എഞ്ചിനിലോ ഒക്കെ ഡിഫറെൻ്റ് സൈസിലുള്ള പ്രൊപ്പല്ലറുകൾ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന പെർഫോമൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ചില കേസിൽ നമുക്ക് മോട്ടറിലോ അല്ലെങ്കിൽ എഞ്ചിനിലോ ആക്ട് ചെയ്യുന്ന ലോഡ് വ്യത്യാസപ്പെടുത്താതെ തന്നെ പെർഫോമൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡയമീറ്ററും പിച്ചും ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 9x7 പ്രൊപ്പല്ലർ, അതായത് 9 ആണ് ഇതിൻ്റെ ഡയമീറ്റർ, ഇതിൻ്റെ പിച്ച് 7 ഇഞ്ച്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കൊരു 10 ഇഞ്ച് പ്രൊപ്പ് ഇടണമെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ നമ്മൾ ഒന്ന് കൂട്ടി, അപ്പോൾ നമ്മളിതിൻ്റെ പിച്ച് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ 10x6 എന്ന പ്രൊപ്പല്ലർ വേണം ഇടാൻ. അതായത് ഒരു വാല്യൂ കൂട്ടിയാൽ മറ്റേ വാല്യൂ കുറയ്ക്കണം, അപ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ലോഡ് തന്നെ കിട്ടും. ഇനി നമുക്കൊരു ഇലക്ട്രിക് മോട്ടറിൻ്റെ പ്രൊപ്പും അതേപോലെ ഒരു IC എഞ്ചിൻ്റെ പ്രൊപ്പും തമ്മിലുള്ള ബേസിക് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇലക്ട്രിക് മോട്ടോർ പ്രൊപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഹബ് ഏരിയ വളരെ തിന്നായിരിക്കും, ഒപ്പം തന്നെ ഇത് വളരെ ലൈറ്ററുമായിരിക്കും. അതേസമയം ഒരു IC എഞ്ചിൻ്റെ പ്രൊപ്പ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഹബ് ഏരിയയുടെ തിക്നെസ് കമ്പാരിറ്റീവ്ലി കൂടുതലും ഇത് കുറച്ചുകൂടെ ഹെവിയുമായിരിക്കും. കാരണം കൂടുതൽ ടോർക്ക് ഫോഴ്സ് എല്ലാം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതങ്ങനെ ഫ്ലെക്സ് ചെയ്യുകയൊന്നുമില്ല ഈസി ആയിട്ട്. ഇനി നമ്മുടെ മോട്ടറിൻ്റെയോ എഞ്ചിൻ്റെയോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊപ്പല്ലർ തിരഞ്ഞെടുക്കാനുള്ള മാർഗം നമ്മുടെ മാനുഫാക്ചേഴ്സിൻ്റെ പ്രൊപ്പല്ലർ റെക്കമെൻഡ് ലിസ്റ്റ് പരിശോധിക്കുക എന്നാണ്. ഇനി ഈ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ, ഇനി IC എഞ്ചിൻ്റെ കേസിൽ ആണെങ്കിൽ നമുക്കൊരു പ്രൊപ്പല്ലർ സൈസ് ചാർട്ട്, താഴെ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു പ്രൊപ്പല്ലർ സൈസ് ചാർട്ട് അവൈലബിൾ ആണ്. ഈ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ചുള്ള ഒരു റേഞ്ച് ഓഫ് പ്രൊപ്പല്ലേഴ്സ് നമുക്ക് ആ ഷെയ്ഡഡ് ഏരിയയിൽ നിന്നും കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമ്മുടെ ഫ്ലൈയിങ് സ്റ്റൈലിനനുസരിച്ച് വേണ്ട ഡയമീറ്ററും പിച്ചും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഇലക്ട്രിക് പ്ലെയിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പല്ലറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല എങ്കിൽ നമ്മുടെ മോട്ടറിൻ്റെ KV റേറ്റിംഗ് നോക്കുക. അതായത് KV എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടിൽ ആ മോട്ടർ എത്ര തവണ സ്പിൻ ചെയ്യുന്നു എന്നാണ് KV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ KV റേറ്റിംഗ് നോക്കിയതിന് ശേഷം അതേ KV റേറ്റിങ്ങിലുള്ള ഒരു റെക്കമെൻഡ് പ്രൊപ്സ് കാണും. ആ പ്രൊപ്പല്ലറുകളിൽ നിന്നും നമുക്ക് വേണ്ട ഡയമീറ്ററും പിച്ചും സെലക്ട് ചെയ്യാൻ നോക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു ലോ KV മോട്ടറാണെങ്കിൽ സാധാരണയായി ഡയമീറ്റർ കൂടിയ പ്രൊപ്പല്ലറുകളായിരിക്കും യൂസ് ചെയ്യുക. ഹൈ KV മോട്ടറുകളാണെങ്കിൽ ഡയമീറ്റർ കുറഞ്ഞ ടൈപ്പ് പ്രൊപ്പല്ലറുകളായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുത്ത പ്രൊപ്പല്ലറുകൾ കറക്റ്റാണോ എന്ന് സംശയമുണ്ട് എങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഒരു വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് പ്രൊപ്പല്ലർ മോട്ടറിൽ ഫിക്സ് ചെയ്ത് ഫുൾ ത്രോട്ടിൽ ഒന്ന്
ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര പവർ കൺസ്യൂം ചെയ്യും, ഈ പവർ കൺസപ്ഷൻ നമ്മുടെ മോട്ടറിൻ്റെ പവറിനും അതേപോലെ ഇ എസ് സിയുടെ പവറിനും ഉള്ളിൽ നിൽക്കുന്നതാണ്. അതായത് സേഫ് ലിമിറ്റിലാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ ആ സേഫ് ലിമിറ്റിലും എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിലും കുറച്ചുകൂടെ കുറഞ്ഞ പ്രോപ്പ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പല്ലർ ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിൽ അറിയില്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രൊപ്പല്ലറിൻ്റെ മെറ്റീരിയലാണ്. പല ടൈപ്പിലുള്ള പ്രൊപ്പല്ലറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വുഡൻ പ്രൊപ്പല്ലറുകളുണ്ട്, അതേപോലെ കാർബൺ ഫൈബർ, പ്ലാസ്റ്റിക്, കോമ്പോസിറ്റ്, അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് പ്രൊപ്പല്ലറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ നോർമൽ ഒരു ഇലക്ട്രിക് പ്ലെയിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പ്രൊപ്പല്ലറുകൾ മതിയാവും. അതേസമയത്ത് ഒരു എൻജിൻ ടൈപ്പ് പ്ലെയിൻസിനെല്ലാം വുഡൻ പ്രൊപ്പല്ലറുകൾ അതേപോലെ കാർബൺ ഫൈബർ പ്രൊപ്പല്ലറുകളെല്ലാമാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഒരു പ്രൊപ്പല്ലർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ റിക്വയർമെൻറ്റ് എന്നിവ നോക്കിയിട്ട് വേണം അത് തിരഞ്ഞെടുക്കാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്പർ ഓഫ് ബ്ലേഡ്സ് ആണ്. നോർമൽ നമ്മുടെ ഓപ്പറേഷൻസിന് നമുക്കൊരു 2 ബ്ലേഡ് പ്രൊപ്പല്ലറുകൾ തന്നെ ധാരാളമാണ്. കാരണം ഒരു 3 ബ്ലേഡ് അല്ലെ 4-5 ബ്ലേഡ്സ് പ്രൊപ്പല്ലറുകളൊന്നും സാധാരണയായി നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ ആകുന്ന കേസിൽ, നമ്മുടെ എൻജിൻ നല്ല പവർഫുൾ ആണ് എങ്കിൽ, അങ്ങനത്തെ കേസിലൊക്കെ മാത്രമേ നമ്മളൊരു നമ്പർ ഓഫ് ബ്ലേഡ്സ് കൂടുതലുള്ള പ്രൊപ്പല്ലറുകൾ യൂസ് ചെയ്യാറുള്ളൂ. അത് കുറച്ചുകൂടെ ഒരു എഫിഷ്യൻസി കുറവാണ് 2 ബ്ലേഡ് പ്രൊപ്പല്ലറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഞങ്ങളുടെ പ്രൊപ്പല്ലറിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.